ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവം ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അത് കേട്ടപ്പോ നിങ്ങൾക്ക് തോന്നി എന്താ? വുമൻസ് നേരെ ഇപ്പോഴും കുറെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം നമുക്കാണെങ്കിലും പേഴ്സണലായിട്ട് ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഞാനാണെങ്കിലും ട്രെയിനിൽ നിന്ന് വരുന്നതായിരുന്നു നാട്ടിൽ നിന്ന്, എനിക്കും ഓരോ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഓരോരുത്തരും നമ്മളെ നോക്കുന്ന രീതി, അത് നമുക്ക് വളരെ ഒരുമാതിരി തോന്നും. മീൻസ് നമ്മൾ ഗേൾ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും ഓ ഞാൻ ഗേൾ ആണ് അവർ ഫീൽ ആവുന്നത് അവരുടെ ആ നോട്ടത്തിൽ നിന്ന്. അപ്പം അത് നമുക്കൊരു എന്താണ് ഇവരുടെ അടുത്ത് എന്തു ആകാം ചോദിക്കാനും പറയാനൊന്നും ആരും ഉണ്ടാവില്ല, അങ്ങനെ ഒരു കോൺഫിഡൻസ് ആണ്. അതായത് എന്ത് പറ്റിയാലും അത് സ്ത്രീകളെ ഇതാക്കുന്നത്, അവര് ഇട്ട വസ്ത്രത്തിന്റെ പ്രശ്നമാണ്, അല്ലാണ്ട് ആ ആണുങ്ങളുടെ ചിന്താഗതിയുടെ പ്രശ്നമൊന്നുമല്ല. സ്ത്രീകൾ ധരിച്ച വസ്ത്രത്തിന്റെ പ്രശ്നമാണ് അത് വരുന്നത്. നേരത്തെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ് സാർ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ സമൂഹത്തിൽ എപ്പോഴും സ്ത്രീകളാണ് കുറ്റ എന്തെങ്കിലും ഒരു പീഡന കേസായാലും സ്ത്രീകളെയാണ് ആദ്യം നമ്മുടെ സമൂഹം കുറ്റപ്പെടുത്തുന്നത്. പല സ്ത്രീകൾ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, ഓരോ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലും അവർ ചോദിക്കുന്നത് നീ എന്താണ് ധരിച്ചത്, അവരെ ബലാത്സംഗപ്പെടുത്തുവാൻ വേണ്ടി നീ എന്ത് പ്രൊവക്കേഷനാണ് നിന്റെ സൈഡിൽ ഉണ്ടായതെന്ന്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പുരുഷ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ്. എന്നാൽ എല്ലാ പുരുഷന്മാരും ഒരേ കാഴ്ചപ്പാടുള്ളവരല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ് ഒരു സ്ത്രീയിൽ ഒരു പുരുഷൻ നിന്നും വേറൊരു പുരുഷനെ വ്യത്യസ്തനാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ പറഞ്ഞു പോലീസുകാരുടെ കാര്യം പറഞ്ഞു, അപ്പോ ഈ സംരക്ഷിക്കപ്പെടേണ്ട, അതായത് സംരക്ഷിക്കേണ്ട ആളുകൾ, സംരക്ഷിക്കണം എന്ന് പറയും നമ്മുടെ നിയമമാണ്, നമ്മുടെ സിസ്റ്റമാണ്, നമ്മുടെ സർക്കാരാണ്, പോലീസാണ്, കോടതിയാണ്, ഈ ആളുകൾ പോലും ഒരു നമുക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നില്ലേ? എല്ലാ ചേഞ്ചും വരേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. സ്മോൾ മൈന്യൂട്ട് ചേഞ്ചസ് ഷുഡ് കം ഫ്രം വിത്തിൻ ഔർസെൽവ്സ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഓപ്പൺലി ഇവിടെ പറയുകയാണ്. ഞാനിവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ ലൈക്ക് അവരുടെ കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നു, അതായത് എൻ്റെ അടുത്ത് അടിക്കാൻ വരെ ഞാൻ വരുമായിരുന്നു ബിക്കോസ് ഞാൻ എൻ്റെ മകളായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ളൊരു ക്ലെയിം, അത് ജസ്റ്റ് ഒരു വാക്കാലാണ് പറഞ്ഞത്. മേ ബി അത് എന്തുകൊണ്ട് ചെയ്യില്ല. ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ കേരളത്തിൽ തന്നെ ലൈക് ഓണർ ആണ്, കുറച്ച് ഏജ് ആയിട്ടുള്ള ആളാണ്, എന്റെ ഒരു അപ്പൂപ്പന്റെ പ്രായോഗികമുണ്ട് പുള്ളി. ഞാൻ എന്റെ ഫ്രണ്ട്സ് അവിടെ ഹോസ്റ്റലിന്റെ അവിടെ വരുന്ന സമയത്ത് ഞാൻ അറിഞ്ഞില്ല എന്റെ ഫ്രണ്ട്സ് അവിടെ വരുന്ന കാര്യം, ഞാൻ താഴെ ചെന്നുപോയി. അപ്പം ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കണ്ടു, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവര് തന്നെ ഇവരുടെ തന്നെ ബോയ്സ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ആ ഒരു സമയത്ത് ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ ജസ്റ്റ് ചിരിച്ചിട്ട് അങ്കിളിൻ്റെ അടുത്ത് ആ പുള്ളിയുടെ അടുത്ത് എന്താണ് എൻ്റെ കാര്യം എന്ന് ആവശ്യപ്പെട്ടപ്പം പുള്ളിയുടെ അടുത്ത് അകത്ത് കയറിപ്പോകുന്നുള്ള വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും നേരം അത് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നത്. അപ്പം എൻ്റെ പേരൻറ്റ് വിളിക്കുന്ന സമയത്തും ഇങ്ങനെയാണ് പറഞ്ഞത്, മക്കളെപ്പോലെയാണ്. പിറ്റേ ദിവസം രാവിലെ വരെ വിളിച്ചു, താഴോട്ട് വീട്ടിലോട്ട് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ സംസാരിക്കുന്ന വിചാരിച്ചാൽ മതി, അപ്പൂപ്പൻ പറയുന്ന പോലെ വിചാരിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ആരും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അപ്പം പുള്ളിക്കാരൻ എടുത്തെടുത്ത് പറയുണ്ടായി, എൻ്റെ മകളായിരുന്നു, ഞാൻ അപ്പം തന്നെ അടിച്ചേനെ. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഒരു സ്ഥലത്തും ഹോസ്റ്റലാണെന്ന് പറഞ്ഞ് വീട്ടുകാർ നമ്മളിവിടെ കൊണ്ടുവിടും, നമ്മൾ സേഫാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഹോസ്റ്റലാണ്, റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വിത്തിൻ ദോസ് ഹോസ്റ്റൽസ് ഞങ്ങൾ സേഫ് അല്ല.